SMBDROPS ഇന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളാണ് നമ്മുടെ ഈ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരാളൊരു വീടിൻ്റെ ഒരു സ്ഥലം വാങ്ങുന്നത് മുതൽ വീടിൻ്റെ ഗൃഹപ്രവേശം വരെയുള്ള വിവിധ വിഷയങ്ങൾ വിവിധ വീഡിയോകളിലായി നിങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു വീട് പണി തുടങ്ങാനിരിക്കുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീട് പണി നടക്കുന്ന നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ കിട്ടുന്നതാണ്. ഒരിക്കലും നിങ്ങൾക്ക് ഈ ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്കൊരു നഷ്ടമാവുകയില്ല. അങ്ങനെ വീട് പണിയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഓരോ സബ്സ്ക്രൈബേഴ്സും വിളിച്ച് അല്ലെങ്കിൽ മെസ്സേജ് അയച്ച് അല്ലെങ്കിൽ കമൻറ്റ് ചോദിച്ച് അയക്കുന്ന സംശയങ്ങളാണ് പിന്നീട് നമ്മളൊരു വീഡിയോകളായി നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ജനലിന് വേണ്ടി ഏത് ഗ്ലാസ് വെക്കണമെന്നതിനെ കുറിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ടതിന് ശേഷം വാതിൽ ജനലുകളെ കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിഷയം, നമ്മൾ വാതിലിൻ്റെയും ജനലിൻ്റെയും കട്ടിൽ വെക്കുന്ന സമയത്ത് നമുക്ക് ഏതാണ് ഏറ്റവും നല്ലത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മരത്തിൻ്റെ കട്ടിലുകൾ വെക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും നല്ലത് നമുക്ക് കാതലുള്ള തേക്ക് തന്നെയാണ്. അതുപോലെ തന്നെ ഏത് മരം വെക്കുകയാണെങ്കിലും അതിനനുസരിച്ചുള്ള ഒരുപാട് മരങ്ങളുണ്ട്. ഈട്ടിയും ആഞ്ഞിലിയും അതുപോലെ തന്നെ വാകയും അതുപോലെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ധാരാളം വുഡുകളുമുണ്ട്. ഏത് വുഡുകൾ വെക്കുകയാണെങ്കിലും അതിൻ്റെ നല്ല കാതലുള്ള ഭാഗം മാത്രം വെക്കുക. ഒരല്പം പോലും വെള്ളമുള്ള മരം കൊണ്ട് നമ്മൾ വാതിൽ കട്ടിൽ പണിയാൻ പാടില്ല. മരത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏതാനും വർഷങ്ങൾക്ക് ശേഷം തന്നെ അത് ചെതലൊഴിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ മരത്തിൻ്റെ വാതിലുകൾ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജനൽ കട്ടിലുകൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രക്ചർ വർക്ക് അനന്തമായി നീണ്ടുപോവുകയാണെങ്കിൽ അതിൻ്റെ സൈഡ് വശങ്ങളിലേക്ക് ചിതല് എത്താനുള്ള സാധ്യതയും, അതുപോലെ തന്നെ വെയിലുകൾ ധാരാളം കൊണ്ടു നിൽക്കുന്ന സമയത്ത് അതിന് വിള്ളലുകൾ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇനി നമുക്ക് പറയാനുള്ളത് മറ്റൊരു മെത്തേഡാണ് സ്റ്റീലിൻ്റെ വാതിലുകളും ജനൽ കട്ടിലുകളും. സ്റ്റീലിൻ്റെ ജനൽ വാതിൽ കട്ടിലുകൾക്ക് യാതൊരു കാരണവശാലും ചെതലരിക്കുന്ന ഒരു പ്രശ്നമില്ല. എന്നാൽ ചില ക്വാളിറ്റി കുറഞ്ഞ സ്റ്റീലുകളാണെങ്കിൽ ചിലപ്പോൾ ചെറിയ തുരുമ്പ് വരാനുള്ള സാധ്യത കൂടുതലാണ്. കുറേ കാലത്തേക്ക് ഈട് നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ് നമ്മുടെ സ്റ്റീലിൻ്റെ ഡോറുകളും ജനലുകളും. അതിനത്യാവശ്യം കോസ്റ്റ് വരുന്നതാണ്. പിന്നീട് നമുക്ക് പറയാനുള്ളത് സിമെൻറ്റിൻ്റെ വാതിൽ കട്ടിലുകളും ജനൽ കട്ടിലുകളുമാണ്. ഇന്നത്തെ കാലത്ത് സാധാരണക്കാർക്ക് ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം, ഇനി നമുക്ക് മരം വെക്കാനുള്ള ക്യാഷ് ഇല്ല, അല്ലെങ്കിൽ സ്റ്റീൽ വെക്കാനുള്ള ക്യാഷ് ഇല്ല എങ്കിൽ സാധാരണക്കാരായ ആളുകൾക്ക്, ബജറ്റ് കുറഞ്ഞ ആളുകൾക്കും ഏറ്റവും നല്ലൊരു മെത്തേഡ് മുൻഭാഗത്തെ വാതിലും പിറകുവശത്തെ വാതിലും സ്റ്റീലാക്കിക്കൊണ്ട് ബാക്കിയുള്ള മൊത്തം വാതിലുകളും ജനലുകളും സിമെൻറ്റിൻ്റെതാക്കി കഴിഞ്ഞാൽ വലിയൊരു സംഖ്യ, ഏകദേശം ഒരു 40,000-50,000 രൂപയോളം നമുക്ക് ലാഭിക്കാവുന്നതാണ്. അപ്പോൾ ചില ആളുകൾ ഈ മരത്തിൻ്റെ തന്നെ വേണമെന്ന് വാശി പിടിക്കുകയും അതിന് അത്യാവശ്യം വലിയ വില വരികയും പിന്നീട് വില കൊണ്ട് ഒക്കാത്തത് കാരണം ഏതെങ്കിലും ഒരു മരം വെച്ച് ഉപയോഗിച്ച് നമ്മൾ വാതിൽ കട്ടിൽ പണിയുകയും ചെയ്യും. പിന്നീട് സ്ട്രക്ചർ വർക്കൊക്കെ കൂടുതൽ കാലം നീണ്ടു പോവുകയാണെങ്കിൽ അതിന് വിള്ളലുകളും അതുപോലെ തന്നെ ചിതലരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ സാധാരണക്കാരായ ആളുകൾക്ക്, ബജറ്റ് കുറഞ്ഞ ആളുകൾക്ക് ഏറ്റവും നല്ലത് മുൻഭാഗത്തും പിറകുവശത്തും സ്റ്റീലിൻ്റെ വാതിൽ കട്ടിൽ വെച്ച് ബാക്കിയുള്ള ജനലുകളും വാതിലുകളും ഒക്കെ നമുക്ക് സിമെൻറ്റിൻ്റെത് വെക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഏറ്റവും നല്ലത് അതാണ്. അതിനൊരുപാട് പൈസയുടെ നമുക്ക് ലാഭവും ഉണ്ടാവും. ഇന്ന് നമ്മുടെ പല സൈറ്റുകളിലും നമ്മൾ കാണാറുള്ളത് ഏറ്റവും വളരെ ബജറ്റ് കുറഞ്ഞ ആളുകളാണെങ്കിൽ പോലും അവരോട് ജോലിക്കാർ പറഞ്ഞ് മുഴുവനായിട്ടും സ്റ്റീലിൻ്റെ ഡോറുകളും വിൻഡോകളും വെച്ച് അങ്ങനെ വലിയൊരു സംഖ്യ അവർക്ക് നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. അതിൻ്റെയൊന്നും ആവശ്യമില്ല. സിമെൻറ്റ് ജനലുകൾ വാതിലുകളും പെട്ടെന്ന് ക്രാക്ക് വരാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞാണ് ആളുകൾ സ്റ്റീലുകളിലേക്ക് മാറുന്നത്. അങ്ങനെ പെട്ടെന്ന് ക്രാക്ക് വരുന്ന സംഗതിയൊന്നുമല്ല സിമെൻറ്റിൻ്റെ വാതിലും ജനൽ കട്ടിലുകളൊന്നും. പിന്നീട് പറയാനുള്ളത് WPC യും UPVC യും ചെയ്തുകൊണ്ടുള്ള അതുകൊണ്ടുള്ള വാതിൽ ജനൽ കട്ടിലുകളാണ്. അതിപ്പോൾ നമുക്ക് മരത്തിൻ്റെയും സ്റ്റീലിൻ്റെയും അതുപോലെ തന്നെ സിമെൻറ്റിൻ്റെയും WPC യുടെയും എല്ലാ കാര്യങ്ങളുടെയും വില വ്യത്യാസം നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കോസ്റ്റ് വരുന്നത് നല്ല മരം കൊണ്ട് ചെയ്യുമ്പോൾ അതാണ് ഏറ്റവും കോസ്റ്റ് വരുന്നത്. പിന്നീട് അതിന് താഴെ വരുന്നതാണ് സ്റ്റീലിൻ്റെ വിൻഡോയും ഡോറുകളും. അതുപോലെ തന്നെ അതിനുശേഷം വരുന്ന ഏകദേശം സ്റ്റീലിനോട് അടുപ്പിച്ച് നിൽക്കുന്ന മെറ്റീരിയലാണ് WPC യും UPVC യും ഒക്കെ. അതിനും അത്യാവശ്യം റേറ്റ് വരുന്നതാണ്. എന്നാൽ കൂടുതൽ കാലം ഈട് നിൽക്കുമോ എന്നതിനെക്കുറിച്ച് നമുക്ക് ഇനിയും കുറച്ച് കാലങ്ങൾ കൂടി കാത്തിരിക്കേണ്ടി വരും. ഏകദേശം കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ നമ്മുടെ ഈ കേരളത്തിൽ അതിൻ്റെ UPVC യും WPVC യും ഒക്കെ ഡോറും വിൻഡോസും ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ കട്ടിൽ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് ഏറ്റവും നല്ലത്, ഏറ്റവും കുറഞ്ഞ ചെലവിൽ ചെയ്യാൻ പറ്റുന്നത്
സിമെന്റിന്റെ ജനൽ വാതിൽ കട്ടിലുകളാണ്. അത് തന്നെ നമ്മൾ നോക്കിയെടുക്കുമ്പോൾ 200-300 രൂപയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമുള്ള സ്ഥലങ്ങൾ ഉണ്ടാകും. അപ്പോൾ ചെറിയ ലാഭത്തിന് വേണ്ടി നമ്മൾ കാലാകാലത്തേക്കുള്ള വാതിലുകളും ജനലുകളും ചെറിയ ലാഭത്തിന് വേണ്ടി നമ്മൾ ഒരിക്കലും ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയലുകൾ എടുക്കാൻ പാടില്ല. അപ്പോൾ ഏറ്റവും ബെറ്ററായിട്ട് നിർമ്മിക്കുന്ന നിർമ്മാണ രീതി കണ്ട് മനസ്സിലാക്കി നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് നമുക്ക് ജനൽ വാതിലുകൾ എടുത്ത് വലിയൊരു സംഖ്യ നമുക്ക് ലാഭിക്കാവുന്നതാണ്. വീട് പണിയിൽ ചെലവ് ചുരുക്കാനുള്ള നിരവധി മാർഗങ്ങളെക്കുറിച്ച് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റ് ഈ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൽ പറഞ്ഞൊരു മെത്തേഡാണ് വാതിൽ ജനൽ കട്ടുകൾ വെക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റീലും മരവും ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് സിമെന്റിന്റെ ജനലും വാതിലുകളും വെക്കുക എന്നത്. അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 40,000-50,000 രൂപയൊക്കെ മാറ്റം നമുക്ക് അതിൽ തന്നെ ഉണ്ടാകുന്നതാണ്. ഏറ്റവും പോസിബിളായ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുൻഭാഗത്തും പിറകു വശത്തും നമുക്ക് സ്റ്റീലിൻ്റെ ഡോറ് വെച്ച് ഇരുമ്പിൻ്റെ ഡോറും കട്ടിലുകൾ വെച്ച് നമുക്ക് ബാക്കിയുള്ള മുഴുവൻ നമുക്ക് സിമെന്റിലേക്ക് മാറിക്കഴിഞ്ഞാൽ വലിയൊരു സംഖ്യ നമുക്ക് ലാഭം ഉണ്ടാവുകയും ചെയ്യും. കൂടുതൽ ചിതലരിക്കുന്ന പ്രശ്നങ്ങളും മറ്റു പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാവുകയും ചെയ്യും. അപ്പോൾ മരത്തിൻ്റെ വാതിൽ വെക്കുകയാണെങ്കിൽ, ജനലും വാതിലും വെക്കുകയാണെങ്കിൽ നിങ്ങളോട് ഏറ്റവും പറയാനുള്ളത് ടെർമെൻറ്റേഷൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷമാണ് അത് വെക്കാൻ വേണ്ടി. വീട് മൊത്തത്തിൽ അതിൻ്റെ ആൻറ്റി ടെർമെൻറ്റേഷൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണ് നല്ലത്. അപ്പോൾ അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വാതിൽ ജനലുകളെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ബജറ്റിനനുസരിച്ചുള്ള മെറ്റീരിയലുകൾ നിങ്ങൾ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ വാതിലും ജനലും നിങ്ങൾ വെക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ SMBDROPS നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാവുന്നതാണ്, കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കണ്ടതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീട് പണി തുടങ്ങുന്ന മുഴുവൻ സുഹൃത്തുക്കൾക്കും നിങ്ങൾ ഈ വീഡിയോ ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ SMBDROPS. മറ്റൊരു വിഷയത്തിൽ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.